നമസ്കാരം, ഞാൻ മഞ്ജു സുധീർ, അബുദാബി മലയാളി സമാജം മലയാളം മിഷൻ അധ്യാപികയാണ്. ഞാനിന്ന് എൻ്റെ വീടിൻ്റെ മുറ്റത്ത് നട്ടു വളർത്തുന്ന കുറച്ച് താമര ചെടികളെയാണ് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ഏകദേശം ഒരു 7-8 മാസമായതേ ഉള്ളൂ ഞാനിതിൻ്റെ പരിചരണം തുടങ്ങിയിട്ട്. എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം. എല്ലാവർക്കും വീട്ടുമുറ്റത്ത് നല്ല രീതിയിൽ നട്ടു വളർത്താൻ പറ്റുന്നതാണ് താമരയുടെ ആ ഒരു പരിചരണ രീതി. വളരെ കുറച്ച് കയറിങ്ങി മതി, നമുക്ക് എല്ലാവരുടെയും വീട്ടുമുറ്റത്ത് അത്യാവശ്യം ആമ്പലും താമരയും വളർത്താൻ പറ്റും. അപ്പം നിങ്ങൾക്കായി ഞാനിന്ന് എൻ്റെ ചെറിയൊരു താമരക്കുളമാണ്, കണ്ടില്ലേ. ഇത് ഏകദേശം 2 മാസമായിട്ടേ ഉള്ളൂ ഈ ഒരു കുളം നിർമ്മിച്ചിട്ട്. അതിനിടയിൽ തന്നെ ഇതുപോലുള്ള സ്റ്റാൻഡിങ് ലീഫ് വന്നിട്ട് ഇത്രയും മുട്ടകളായിട്ടുണ്ട്. പല വെറൈറ്റി താമരകൾ ഞാനിതിലിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഗപ്പി മീനും ഇതിന് കൂത്താടിയൊന്നും വരാതിരിക്കുന്ന കുഞ്ഞു താമര മുട്ടകൾ. ധാരാളം കിളികൾ വെള്ളം കുടിച്ചിട്ട് പോകാറുണ്ട്. ഈ ഒരു വേനൽ സമയമായതിനാൽ അവർക്കൊരു ദാഹശമനം കൂടിയാണ്. അതുപോലെ തന്നെ പൂച്ച, പട്ടി, മൃഗാദികളും വരാറുണ്ട്. ഇത് വാട്ടർ ലില്ലിയാണ്. ഇങ്ങനെ പൂവൊന്നും പിടിക്കില്ല, പക്ഷേ കാണാൻ നല്ല രസമാണ്. രണ്ട് വെറൈറ്റി ഉണ്ട്, ഒരു കുമ്പിള ഷേപ്പിലുള്ളതും ഇതുപോലെ ലീഫിലുള്ള ഇതൊരു റെഡ് ലേഡി എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. പൂ ഉണ്ടായിരുന്നു, കൊഴിഞ്ഞുപോയി. പുതിയ മുട്ടകളാണ് ഇതെല്ലാം. ഇതും പിങ്ക് വെറൈറ്റിയാണ്. കൊഴിഞ്ഞ അയ്യോ ബൈ. ഇത് ആമ്പലാണ്. ഇതും താമരയുടെ. റീസെൻ്റലി ഇന്നലെ നട്ടതാണ്, പുതിയ നോട് വരുന്നുണ്ട്. ഇതും ഇന്നലെ ഇട്ടതേ ഉള്ളൂ, അതിൻ്റെ ഇടയിൽ തന്നെ ഒരു ലീഫ് പൊങ്ങി വരുന്നുണ്ട്. ഇവിടെ നോക്കൂ, 4 മുട്ടകളാണുള്ളത്. ഇതുപോലത്തെ ഇതൊരു പഴയ ബേസിനാണ്. അപ്പോൾ ഇതിൽ ഓൾറെഡി താമര ഉണ്ടായിരുന്നതിനെ മാറ്റിയിട്ട് പുതിയതായിട്ട് ഇട്ടതാണ്. അപ്പോൾ അടിവളമായിട്ട് ഇതിൽ ഇട്ടിട്ടുള്ളത് എല്ലുപൊടിയും കാലിവെള്ളമാണ്, ഉണക്കി പൊടിച്ച കാലിവെള്ളം. അതിന് മീതയായിട്ട് ഒരു ലെയറ് അത്യാവശ്യം ചെളിയൊക്കെ കിട്ടാൻ പറ്റുന്ന നമ്മുടെ പറമ്പിലെ മണ്ണെടുത്താൽ മതിയോ, അതിലേക്കാണ് നമ്മൾ ട്യൂബർ അല്ലെങ്കിൽ റണ്ണർ എന്ന് പറയുന്ന താമരയുടെ ആ നടിയിൽ വസ്തു ഇടുന്നത്. അതിന് മുകളിലായിട്ട് വീണ്ടും മണ്ണിട്ട് മൂടി, ഇതുപോലെ അത്യാവശ്യം നീക്ക വെള്ളം ആദ്യം ഒഴിച്ചാൽ മതി. പിന്നീട് ഇത്രയിടം 3/4 ഇടത്തോളം വെള്ളം നിറച്ച് കൊടുത്താൽ ലീഫ് വരുന്ന അനുസരിച്ച് നമ്മൾ വെള്ളം കൂട്ടിക്കൊടുത്താൽ മതിയാവും. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ താമരപ്പഴം ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.